അപ്പോ നമ്മൾ രണ്ടു പേർക്കും ഇടയിൽ എന്തോ ഉണ്ട് അനിക്ക. ഐ ഡോണ്ട് നോ, ഇത് ഇത് എന്താണ്? എനിക്കൊന്ന് പറഞ്ഞു താ. വാട്ട് ഈസ്? വാട്ട്? ദീപാവലിക്ക് രണ്ട് ദിവസത്തെ ലീവ് വേണമെന്നോ? ഇമ്പോസിബിൾ. ഞാൻ ദീപാവലിക്ക് രണ്ട് ദിവസത്തെ ലീവ് തരില്ല. ഞാൻ ദീപാവലിക്ക് മൂന്ന് ദിവസത്തെ ലീവ് തരാൻ പോവാ. എന്ന് പറയുമ്പോ സാർ, ദീപാവലിക്ക് ഒരു ദിവസം മുമ്പും ലീവ്? അതെന്താണ് സാറേ? അന്ന പുതിയ ഡ്രസ്സും ജ്വല്ലറിയും ഒക്കെ എടുക്കേണ്ടത്. ശരിക്കും ദീപാവലിക്ക് മുമ്പ് ഒരു ദിവസം? അത് കൊടുത്തോ. ആ പിന്നെ ഈ പ്രാവശ്യത്തെ ദീപാവലിക്ക് ഡബിൾ ബോണസ്. താങ്ക് യു സർ. ഓ മൈ മദർ, പെയിൻ കില്ലർ കഴിച്ച അവന്റെ വിളവ് പോയോ? 10 20 30 രുദ്ര 40 115 235 രുദ്ര, നീ ഇതെന്തേ ചെയ്യുന്നേ? നിനക്കത് കാണാൻ പറ്റുന്നില്ലേ? ഞാൻ പുഷ് അപ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റിയലി? എന്റെ കൗണ്ടിങ് നീ തെറ്റിച്ചു കാണുന്നില്ല പെണ്ണെ. രുദ്ര, നീ വീണ്ടും ഫ്രൂട്ട് പഞ്ച് കഴിച്ചല്ലേ? പഞ്ച് കുടിച്ചില്ലല്ലോ. കുടിക്കാൻ ആഗ്രഹമുണ്ട്. ഞാൻ എന്റെ ശിവേട്ടനെയും ഓമേട്ടനെയും ഗുണ്ടകളിൽ നിന്നും രക്ഷിച്ചു. കണ്ടില്ലേ എത്ര ഭീകരമായ മുറിവ ഉണ്ടായിരിക്കുന്നെന്ന്? നോക്ക്, ഞാൻ മരുന്ന് വെച്ച് കെട്ടിത്തരാം. എന്താ, എന്ത് ചെയ്യാൻ പോവാന്ന്? മരുന്ന് വെച്ച് കെട്ടിത്തരാം. എന്നെ മരുന്നുമല്ലേ കൊണ്ടുപോയി കെട്ടിവയ്ക്കുന്ന പറയാൻ നിനക്ക് എങ്ങനെയാ മനസ്സ് വന്നെന്ന് പറ. രുദ്ര, പറയുന്നതൊന്നും മനസ്സിലാക്ക്, ഓക്കെ? ആയിക്കോട്ടെ, അതിനിത്ര നിലവിളിക്കേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും ചെയ്. ഇന്ദ്രധനസ് ഉടഞ്ഞതുപോലെയായി. മഴവിൽ വർണ്ണങ്ങൾ ചിതറിക്കിടക്കുന്നു, അതിർവരമ്പുകൾ പരക്കം പായുന്നു. മൂടുപടം മാറ്റാനില്ലാത്ത പ്രകൃതിയോ? മുത്തശ്ശി, സഹസ്രകോടി നക്ഷത്രങ്ങൾ ഇന്ന് പാടുന്നു. ഇനി ഞാൻ ഉറങ്ങട്ടെ, എന്നെ നീ ഉറക്കൂലേ? ഇന്നലെ വരെ വെറുപ്പിന്റെ മൂടുപടം അണിഞ്ഞ് നടന്നവൾ ഇന്ന് ആ തലയണിയിൽ പോലും ഞാൻ ആ സ്നേഹം പൊതിയുന്നു. മുത്തശ്ശി, മുത്തശ്ശി എന്ത് സുന്ദരിക്കുട്ടിയാന്നറിയോ? മുത്തശ്ശി ഇല്ലാതെ ജീവിക്കുന്നവരുടെ ജീവിതം ജീവിതമാണോ? എല്ലാവരിലും പ്രിയപ്പെട്ടത് എന്ത് മുത്തശ്ശി? ശരിക്കും കത്രീനെ പോലെയുണ്ട്. ഇത്ര പോലും ഫിറ്റ് അല്ലെങ്കിൽ പിന്നെ എന്തിനാ ജിമ്മിലൊക്കെ പോകുന്നേ? ജിമ്മിൽ പോയാലും തല്ലുള്ളൂലേ. എന്തായാലും അത്ഭുതം തന്നെ. ഇന്നെന്തോ നീ ക്യൂട്ടായിട്ടുണ്ട്. നിനക്ക് തന്നത് പെയിൻ കില്ലറാണോ അതോ വേറെ വല്ലതും ആണോ? മുത്തശ്ശി, മുത്തശ്ശിക്ക് എന്റെ കവിതകൾ മനസ്സിലാകുന്നില്ലേ? അപ്പൊ ഞാൻ എന്റെ ബ്രദേഴ്സിന്റെ അടുത്തേക്ക് തന്നെ പോവാം. ഭ്രാന്ത് പിടിച്ചവൻ പറയുന്നത് ഭ്രാന്തന്മാർക്കേ മനസ്സിലാവത്തുള്ളൂ. ചെല്ല്, അവിടെ രണ്ട് ഭ്രാന്തന്മാർ നിനക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. പഞ്ച് കുടിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ആ ഫീലിംഗ്സ് ആ വരുന്നു. ഐ തിങ്ക് നീ ഹെവി പെയിൻ കില്ലർ അല്ലേ കഴിച്ചത്, അതുകൊണ്ടാ. ലോജിക് അല്ലേ? അവൻ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? അതിന് എന്റെ അമ്മന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എനിക്ക് കാലിലാണ് ഭയങ്കരമായിട്ട് വേദനിക്കുന്നത്. കാലിലാണ് വേദനയെങ്കിൽ പിന്നെന്തിനാ കൈ കാണിച്ചേ? എനിക്കിപ്പം എന്റെ കാലിലാണ് വേദനിക്കുന്നതെന്ന് കാലിൽ ഇത് നോക്കി. രുദ്ര, ഇത് നിന്റെ കാലല്ല, തലയാ. തലയാണെങ്കിലും കാലാണെങ്കിലും എനിക്ക് കംപ്ലീറ്റ് വേദനിക്ക. രുദ്ര, നീ ഒരു ഭ്രാന്തനാടാ. എന്തു പറ്റി? എന്റെ ജീവൻ അവിടെ പോയി.
വേറെ ആർക്കെങ്കിലും വെറുതെ ലീവ് വേണമെങ്കിൽ ചോദിച്ചോ. സാറേ, സാറിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അത് പെയിൻ കില്ലർ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു സീക്രട്ട് പറയട്ടെ ഗോപാലകൃഷ്ണ, നിങ്ങള് ഭയങ്കര ക്യൂട്ടാട്ടോ. ഇന്ന് മുതൽ നിങ്ങളുടെ സാലറി ഡബിൾ. ശിവ, ശിവേട്ടാ, ഇന്ന് വല്ലാത്തൊരു ഫീലിങ്സ് വരുന്നു. ഇന്നിട്ടല്ലേ സുമ ക്യൂട്ടായിട്ട് തോന്നി. അതിന്റെ കാര്യം എന്നറിയോ, വെറുപ്പിന്റെ നിറം കൊണ്ടാണ് നീ അവളെ വരച്ചത്. വെറുപ്പിന്റെ ആ നിറം ഇന്നത്തെ ഇടവപ്പാതയിൽ ഒഴുകിപ്പോയി. അങ്ങനെയാണ് എനിക്ക് ഇഷ്ടമായത്. രാധിക തന്ന കുഷിനോട് എനിക്ക് ഇഷ്ടായി. പിന്നെ ഞാൻ ഇന്ന് എല്ലാവർക്കും ദീപാവലിക്ക് 3 ദിവസം ലീവ് കൊടുക്കും. പിന്നെ നമ്മുടെ ഓഫീസിലെ ഗോപാലകൃഷ്ണൻ, ക്യൂട്ട് ഗോപാലകൃഷ്ണൻ, അവനൊരു പ്രൊമോഷൻ കൊടുത്തു. പിന്നെ ഈനോ ഇന്നാണ് എനിക്ക് അക്ഷരത്തിയെന്ന് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായത്. അക്ഷരത്തിയെന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായോ? ആ ദിവസമാണ് എല്ലാവരും പഴയ പാത്രങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. അത് കേട്ടപ്പോ 2-3 സ്റ്റീൽ ഫാക്ടറി വാങ്ങിക്കാന്ന് വിചാരിക്കുക. ഞാൻ അന്തരീക്ഷത്തിൽ അലിയാൻ പോവുകയാണ്. എനിക്കിപ്പോ പറക്കണം. എനിക്കും പറക്കണം തോന്നുന്നു. എനിക്കും പറക്കണമെന്നുണ്ട്. പറക്കൂ ശിവട്ടോ, അതൊക്കെ പറക്ക്. അല്ലെങ്കിൽ ട്രാഫിക് പോലീസ് പിടിച്ച ഫൈൻ അടപ്പിക്കും. അത് ഓയ്ക്കറിയാൻ പറ്റും. ഞാൻ ലാൻഡ് ചെയ്യാൻ പോവാ. എന്ത് സുന്ദരമായ അനുഭൂതിയല്ലേ. സുന്ദരം എന്ന് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. അനുക തിരിച്ചു വരുമായിരിക്കും അല്ലേ. എന്തായാലും പിള്ളച്ചനോട് ചോദിച്ചിട്ടേ ഉള്ളൂ. ഞാൻ എന്തിനാ അയാളെ രക്ഷിച്ചത്? ഇനിയിപ്പോ സച്ചിനോട് എന്തുത്തരം പറയുമെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ ഇവിടെ ജോലി ചെയ്യാൻ വേണ്ടി വന്നതല്ല. എനിക്കൊന്ന് പിള്ളേച്ചനോട് ഒരു കാര്യം ചോദിക്കണം. അനിക, എനിക്ക് ഉറപ്പുണ്ടായിരുന്നു മോളെ നീ ഈ വീട്ടിലേക്ക് തിരിച്ചു വരുമെന്ന്. എന്റെ ശിവൻകുട്ടി നിന്നോട് കാണിച്ചതിനൊക്കെ ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു. എന്താ ഇത്? മുത്തശ്ശി ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. അനിക, സത്യം പറഞ്ഞ നീയാ എന്റെ ശിവൻകുട്ടിയെ ഓമൈ മദർ ആകുന്നതിന് മുമ്പ് രക്ഷിച്ച്. എനിക്ക് നിന്നോട് എങ്ങനെയാ താങ്ക്സസ് പറയണ്ടേന്ന് അറിയില്ല. സ്വന്തം കുടുംബക്കാര് പോലും ചെയ്യാത്ത കാര്യം നീ ചെയ്ത്. അനികേ, എനിക്കൊരു കാര്യം ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. എന്റെ ശിവൻകുട്ടിക്ക് വേണ്ടി ഇത്രയും വലിയൊരു കാര്യം ചെയ്യാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞു? I don't know. അനിക എനിക്ക് വേണ്ടി ഇത്രയൊക്കെ എന്തിനാ ചെയ്തത്? അതിന് കാരണം നിങ്ങൾ തമ്മിൽ എന്തോ ഉണ്ട് ശിവേട്ടാ. നിങ്ങൾ രണ്ടുപേരും പറയുന്നത് ശരിയാന്നാ എനിക്ക് തോന്നുന്നു. എന്തോ ഉണ്ട്. ഞാൻ അവളെ കണ്ടാന്ന് എല്ലാ സമയത്തും റൂഡായിട്ടുണ്ട്, തോന്നിയാസം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവളും ഒരു അവസരം മിസ്സാക്കിയിട്ടില്ല കേട്ടോ. ഇല്ല പാവാനിക്ക ചേച്ചി സ്വീറ്റാ. അവള് സ്വീറ്റൊന്നും അല്ല, കാന്താരിയാ. അവള് ശരിക്കും കട്ടയ്ക്ക് സംസാരിക്കാറ്. മുത്തശ്ശി പറയാറില്ലേ, സ്നേഹിക്കണമെങ്കിൽ കട്ടയ്ക്ക് സ്നേഹിക്കണം. അനിക്കേടെ ലാംഗ്വേജ് ഉണ്ടല്ലോ, അത് കേൾക്കുമ്പോ എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും. ഇറ്റ്സ് ബിക്കം ഡിഫിക്കൾട്ട് ടു ലിവ്. അവള് അവളുടെ ഭാഷയിൽ പറയില്ലേ, എന്താ പറയാ, അനിക ടൈപ്സ് മിനി മിനി എന്ന് തോന്നുന്നു. മിനി മിനി എന്ന് തോന്നുന്നു, കേൾക്കാൻ രസമുള്ള വാക്ക. പിന്നെ അവൾ എപ്പോഴും ഉണ്ടല്ലോ, ഇടയ്ക്ക് കയറി സംസാരിക്കും, എന്നിട്ട് എല്ലാ ക്രെഡിറ്റും അവളുടെ അടുത്തോണ്ട് പോവുകയും ചെയ്യും. അല്ല, ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനെ ഇടയ്ക്ക് കയറി പറയേണ്ട വല്ല കാര്യമൊക്കെ ഉണ്ടോ? പക്ഷെ ഒരു കാര്യമുണ്ട്,
നമ്മുടെ ഫാമിലിക്ക് വേണ്ടി അവൾ അവളുടെ ജീവൻ യുനോ യുനോ അപകടത്തിലാക്കിയിട്ടില്ലേ? ഞാൻ അതിനൊക്കെ റീപേ ചെയ്യുന്ന എങ്ങനെയാ? യുനോ ഒരു കാര്യം നിങ്ങളടുത്ത് പറയാനിരിക്കുകയായിരുന്നു. ഇങ്ങോ ഇങ്ങോ കം. ഒരു തവണയല്ല പല തവണ അവളെ കണ്ടിട്ടൊന്നുമല്ല, പക്ഷെ അവൾ എൻ്റെ അടുത്തേക്ക് എത്തിയെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഷീസ് ദേർ. ഓ ഫണ്ണി ഫണ്ണി അല്ലേ? ഓ ഇറ്റ്സ് ഫൺ, ഇറ്റ്സ് ഫണ്ണി. ഇതായപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ എനിക്ക് തോന്നാൻ തുടങ്ങിയിട്ടുണ്ട്, അവളിവിടെ എവിടെയോ ഉണ്ട്, പക്ഷേ കാണാൻ പറ്റുന്നില്ല. പക്ഷേ അവളിവിടെ എത്തിയെന്ന് എനിക്ക് തോന്നുന്നുണ്ടല്ലോ. തോന്നിക്കഴിഞ്ഞാൽ അവള് തീർച്ചയായിട്ടും വന്നിട്ടുണ്ടാവും. ഇറ്റ്സ് ഫണ്ണി ഫണ്ണി അല്ലേ? ഫണ്ണി അല്ല, എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. ഞാൻ അവളോട് എത്ര റൂഡായിട്ടാണ് ബിഹേവ് ചെയ്തിരിക്കുന്നത്, എന്തൊക്കെ തോന്നിയാസം വിളിച്ചു പറഞ്ഞു, എന്നിട്ടും എന്നിട്ട് പോലും അവൾ എന്നെ രക്ഷിക്കാൻ വന്നില്ലേ. ഇത്രയും വലിയൊരു സാക്രിഫൈസ് അവൾ എനിക്ക് വേണ്ടിയാ ചെയ്തത്. ഐ ഡോണ്ട് നോ വൈ. നിനക്ക് ഇതിൻ്റെ കാരണം അറിയോ? യുനോ ഞാൻ അതറിയാൻ ആഗ്രഹിക്കുന്നൊന്നുമില്ല. എൻ്റെ ജീവൻ അവളെ രക്ഷിച്ചത് എന്തിനാണെന്നൊന്നും എനിക്ക് അറിയാൻ ആഗ്രഹമൊന്നുമില്ല. നീ ഇങ്ങനെ ടെൻഷൻ ഒന്നും ആവണ്ട, എനിക്ക് നേരിട്ട് കാണുമ്പോ ചോദിച്ചാ പോരെ. അനിയെ നേരിട്ട് കാണുമ്പോ ഞാൻ ചോദിച്ചോളാം. എന്നാ നേരിട്ട് കണ്ടോ? അനിക ചേച്ചി, ഹലോ. ഹലോ അനിക. സത്യമായിട്ടും അനികയാണല്ലേ? റിയലി? ഗുഡ് ലക്ക് ചേച്ചി. നീ ഇവിടുന്ന് പോണെന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ജീവൻ സർ, ഇതല്ലാതെ മറ്റു വല്ല തെളിവുകളും ഉണ്ടോ? ഇല്ല സർ, ഞങ്ങൾ എല്ലായിടത്തും തിരഞ്ഞെങ്കിലും വേറെ തെളിവൊന്നും കിട്ടിയില്ല സർ. പക്ഷേ സർ, കിട്ടിയ തെളിവുകളെല്ലാം മിസ്റ്റർ ശിവൻ ഒബ്രോയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പക്ഷേ ഈ തെളിവുകളൊന്നും അവനെ പിടിക്കാൻ മതിയാവില്ലല്ലോ ജീവ. ആ അനിക എന്ന് പറഞ്ഞ പെണ്ണിന്റെ സാക്ഷ്യം വഴി അവന് ഫേവറായി പോയില്ലേ? പക്ഷെ ശിവനല്ല ഇത് ചെയ്തെന്ന് എന്തുകൊണ്ട് എന്റെ മനസ്സ് പറയുന്നുണ്ട്? മറ്റാരോ ആണ്. അപ്പോ സാർ ഉദ്ദേശിക്കുന്നത് കുറ്റവാളി കളത്തിന് പുറത്താണെന്നാണോ? പുറത്തുനിന്നല്ല, അകത്ത് തന്നെയുണ്ട്. ഒബ്രോയ് കുടുംബത്തിലെ അകത്തുള്ള ഒരാൾ. സാർ, ഇത് ഒബ്രോയ്സിന്റെ സിസ്റ്ററാണ്, അതായത് ശിവൻ ഒബ്രോയുടെ ചിറ്റയായിട്ട് വരും. സാർ, എനിക്ക് തോന്നുന്നത് ഇവര് തന്നെയാണ് മിസ്റ്റർ ശിവൻ ഒബ്രോയിയെ കൊടുക്കാനായി ഈ മർഡർ ചെയ്തതെന്നാണ്. ചെയ്യാൻ സാധ്യതയുണ്ട്, പക്ഷെ ഞാൻ അന്വേഷിച്ചായിരുന്നു. ഈ മർഡർ നടക്കുന്ന സമയത്ത് ഇവർ ഔട്ട് ഓഫ് സ്റ്റേഷനായിരുന്നു. ഇവരിൽ ആരോ ആണ് ഈ കൊലപാതകം ചെയ്തത്, പക്ഷെ ആരാണെന്ന് മനസ്സിലാവുന്നില്ല. വരട്ടെ നോക്കാം.
അനിക്ക് എന്തിനാ എനിക്ക് അങ്ങനെയൊക്കെ ചെയ്ത്? ഞാൻ നിന്നോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്, റൂഡായിട്ടാ ബിഹേവ് ചെയ്തിരിക്കുന്നത്. ഒരു കാരണമില്ലാതെ ഞാൻ നിന്നെ അത്രയൊക്കെ വഴക്ക് പറഞ്ഞല്ലേ. ഞാൻ നിന്നോട് സോറി ഒന്നും പറഞ്ഞില്ലല്ലോ. താൻ സോറി പറഞ്ഞു, ശരിയാ. താൻ എന്നോട് സോറി പറയുകയും ചെയ്തു, ഞാൻ സോറി തരികയും ചെയ്തു. എന്തിനു തന്നെ? ഇതാണ് നിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം. യുനോ, നല്ലവളാ നീ, യു ആർ വെരി നൈസ്. ബട്ട് യുനോ, നീ ഇത്രയും നൈസായിട്ട് എന്നെ ഇങ്ങനെ നോക്കരുത്. എന്നോട് നല്ലവളാവണ്ട, കാരണം ഞാൻ നല്ലവനൊന്നും അല്ല. അതെനിക്കറിയാം. എക്സാക്ട്ലി. എന്നിട്ടും നീ എന്നെ എന്തിനാ രക്ഷിച്ച? എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നീ എന്താ ആലോചിക്കുന്നത്? എനിക്കൊന്നും അറിയില്ല പിള്ളച്ച, എനിക്കൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്തിനാ ഇങ്ങനെ ചെയ്തേ? മനസ്സിന്റെയും ഹൃദയത്തിന്റെയും ഒക്കെ കാര്യം അങ്ങനെ ആർക്കും വായിച്ചറിയാൻ പറ്റില്ലല്ലോ. നമുക്കറിയില്ലെന്ന് പറഞ്ഞ് ഡോക്ടറോട് ഒന്ന് ചോദിച്ചാലും നടക്കില്ല. ഞാൻ എന്തിനു അങ്ങനെ ചെയ്തെന്ന് തനിക്ക് വല്ലതും അറിയോ? എങ്കിൽ എന്നോട് പറ പിള്ളേച്ച, ഞാൻ എന്തിനു അങ്ങനെയൊക്കെ ചെയ്ത? നീ ഇവിടുന്ന് പോണമെന്നൊന്നും ഞാനിപ്പോ ആഗ്രഹിക്കുന്നില്ല. യുണോ, നമ്മുടെ നമുക്ക് രണ്ടുപേർക്കും ഇടയിൽ എന്തോ ഉണ്ട്, എന്തോ സംഭവിക്കുന്നുണ്ട്. ഞാൻ നിന്നെ ഇഗ്നോർ ചെയ്യാനായിട്ട് ശരിക്കും ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഇഗ്നോർ ചെയ്യാൻ പറ്റുന്നില്ല. സെയിം ടു സെയിം. എനിക്ക് നിന്നോട് ഭയങ്കര ഒരു ദേഷ്യം വരും, പക്ഷെ വേറെ ആരെങ്കിലും നിന്നോട് അങ്ങനെ ചെയ്താൽ അവരെ കൊന്നോളാൻ എനിക്ക് തോന്നും. ഞാൻ നിന്നോട് ദേഷ്യപ്പെടാറുണ്ട്, അതിനുശേഷം എനിക്ക് എന്നോട് തന്നെ ദേഷ്യം വരാറുണ്ട്. ഞാൻ എന്തിനാ ദേഷ്യം കാണിച്ചെന്നും പറഞ്ഞു. നീ എനിക്ക് വേണ്ടിയാണ് കള്ളം പറഞ്ഞത്, മാനക്കേട് സ്വയം ഏറ്റെടുത്തത്. ആക്ച്വലി അന്ന് രാത്രി ഗായത്രിയെ കൊന്നത് ശരിക്കും ഞാനാണെങ്കിലോ? അത് നിനക്കെങ്ങനെ അറിയാം? എനിക്കറിയാം പിള്ളച്ച. അപ്പോ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് രണ്ടുപേർക്കും ഇടയിൽ എന്തോ ഉണ്ടല്ലേ. ചിലപ്പോ അതന്നെ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇങ്ങോട്ട് അടുത്ത് വാന്ന്. ഞാനുണ്ടല്ലോ, എനിക്ക് നിന്നോട്. എനിക്ക് ഞാൻ മറന്നുപോയി, അത് ഹെക്റ്റിക് ആയിട്ട് മൈൻഡ് വർക്ക് ചെയ്യുന്നോണ്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. അതാ കാര്യം. പെയിൻ കില്ലേഴ്സ് കഴിച്ചുകൊണ്ട് വല്ലാതെ. താനിപ്പോ കിടന്ന് ഉറങ്ങിക്കോ, ഞാൻ പോയിക്കോളാം. നീ ഇപ്പോ ഇവിടുന്ന് പോവണ്ടെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ൾ
ഇതിപ്പോ നമ്മൾ രണ്ടു പേർക്കും ഇടയിൽ എന്തോ ഉണ്ട് അനിക്ക. ഐ ഡോണ്ട് നോ, ഇത് ഇത് എന്താണ്? എനിക്കൊന്ന് പറഞ്ഞു താ. വാട്ട് ഈസ് ദിസ്? അനിക്ക, ഹായ്. ഹായ്. മനസ്സ് നിറയെ പൊറോട്ടയുമായി സഞ്ചരിക്കുന്നവൾ അവളാണ് സുമു. ഇനിയിപ്പോ ഫിഗറിന്റെ കാര്യത്തിൽ 108 മാർക്കേ ഉള്ളൂ എങ്കിലും അവളാണ് സുമു. ഇനി ഒരല്പം തടി കൂടിയാലും ഒരല്പം ഓവർ വെയിറ്റ് ആണെങ്കിലും ആ ഓവർ വെയിറ്റിനെ ക്യൂട്ടായിട്ട് ക്യാരി ചെയ്യുന്നവളാണ് അവളാണ് സുമു. വാ, എന്തൊരു കവിതയാണ് ഇപ്പൊ രുദ്രൻ പാടിയത്. എനിക്ക് വയ്യ. രുദ്ര, നീ എന്തേ ചെയ്യുന്നേ? നീ വന്നല്ലേ? ഞാൻ ഡേറ്റിംഗിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യായിരുന്നു, ബട്ട് ഒരല്പം മൂഡ് കുറവുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ചെറിയ കവിത പാടി റൊമാന്റിക് ആക്കാൻ. ഇതാണോ കവിത? നീ എന്നെ കളിയാക്കുക. യു നോ, അക്കോർഡിംഗ് ടു റിസർച്ച് ബൈ നാസ, ഞാനിപ്പോ കേട്ടത് തന്നെയാണോ നീ പറഞ്ഞത്? അങ്ങനെയാണോ കേട്ടെ? അപ്പൊ നീ ഇതൊക്കെ എനിക്ക് വേണ്ടിയാണോ ചെയ്തത്? നമുക്ക് രണ്ടുപേർക്കും വേണ്ടി ചെയ്തത. വാട്ട് യു മീൻ? What do you mean? പറഞ്ഞ എന്താ? ഈ സെറ്റപ്പ് ഒക്കെ എങ്ങോട്ട് ചെയ്തു അല്ലാണെന്താ? And you know what? നിന്നെയും കാത്തൊരാൾ അവിടെ നിൽപ്പുണ്ട്. സൗമ്യ, നീ എന്തിനാ അവനെ വഴക്ക് പറയുന്നത്? ഞാൻ വെറുതെ. രാജീവ്, നീ ഒന്ന് കാര്യക്കണ്ട, ആർഗ്യുമെന്റ് ചെയ്യാതിരിക്കേ. പെണ്ണുങ്ങളോട് എങ്ങനെ സംസാരിക്കണ്ടെന്ന് ഈ റൂഡി ദ എക്സ്പേർട്ടിൽ നിന്ന് പഠിക്കൂ. ഇങ്ങോട്ട് നോക്കൂ സൗമ്യ, ചില സിറ്റുവേഷനിൽ രണ്ട് വ്യക്തികൾക്കിടയിൽ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഉണ്ടാവാം. പക്ഷെ എന്ന് കരുതി ഒരിക്കലും അത് ആ കഥയുടെ ദി എൻഡ് ആവരുത്. അതൊരു സ്പീഡ് ബ്രേക്കറായിട്ട് കരുതണം. അപ്പോ ആക്ച്വലി പരസ്പരം ഒരു ചാൻസ് കൂടെ കൊടുക്കുന്നല്ലേ നല്ലത്. നീ രാജീവിന് ഒരു ചാൻസ് കൂടെ കൊടുക്കൂ. അതെ സൗമ്യ, ഞാൻ ഭയങ്കര ഒരു സ്റ്റുപ്പിഡ് ആണെന്ന് രുദ്രൻ എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നു. സൗമ്യ, പഴയതൊക്കെ വിടുന്നേ, രാജീവിനോട് അവിടെ ഇരിക്കാൻ പറ. ഇത്രയേ ഉള്ളോ അതോ ഇനി വേറെ വല്ല സർപ്രൈസസ് ഉണ്ടോ? ഒരെണ്ണം കൂടെ ബാക്കിയുണ്ട്. ദേ അങ്ങോട്ട് വെക്കേ. ഇവനോട് എങ്ങനെ ഇനി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക? ഇത് വലിയൊരു ഡിസാസ്റ്റർ ആയി തീരും. ഈ റൂമി എന്റെ ഡേറ്റ്, രാജീവ് നിന്റെ ഡേറ്റ്, ഡബിൾ ഡേറ്റ്. Thank you.
നമുക്ക് ഇടയിൽ എന്തോ സംഭവിക്കുന്നുണ്ട്. എന്താണത്? എന്തുകൊണ്ടാണത്? അത് എന്താണ്? നല്ല രസം തോന്നുന്നല്ലേ. നമ്മള് നാലുപേരും ഇടക്കിടക്ക് ഇങ്ങനെ കൂടുന്നത് നല്ലതാ. ഹാങ് ഔട്ട് ചെയ്യണമെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. രാജീവ്, നീ ഭയങ്കര നാണക്കാരനല്ലേ? നീ എന്തോന്നും മിണ്ടാത്തെ, ഞാൻ തന്നെ ചോദിക്കാം. നിനക്ക് സൗമ്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ? സൗമ്യ ഭയങ്കര പ്രിറ്റിയാ. എന്തോ നീ അവളുടെ മുഖത്ത് നോക്കി അവള് പ്രിറ്റിയാന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. യാ, ഷീ ഈസ് വെരി പ്രിറ്റി. റോമിയെ നോക്കി എത്ര പ്രിറ്റിയാ, എത്ര ഹോട്ടൽ അവള്. എന്തൊരു സ്മാർട്ടാല്ലേ. എന്നാ നമുക്ക് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയാലോ? എനിക്കറിയാം നിനക്ക് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. എന്നാ കഴിക്ക്, എടുത്തോ. നിൽക്കൂ, ഞാൻ ആദ്യം പ്രേ ചെയ്യാം, എന്നിട്ട് നമുക്ക് അന്നത്തിനെ ആശീർവദിക്കണം. അന്നയും വന്നിട്ടുണ്ടോ? ഓഹോ, നമ്മുടെ ആർട്സ് ക്ലബിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന അന്നയല്ലേ? അത് ശരി. അല്ല രുദ്ര, അന്നയല്ല, അന്നം. നമ്മൾ ഭക്ഷിക്കാൻ പോകുന്നു. ആയിക്കോട്ടെ, നീ ഒരു കാര്യം ചെയ്, അന്നയ്ക്ക് ആശീർവാദം കൊടുക്ക, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് കഴിക്കാം അല്ലേ. ഞാൻ പേടിച്ചത് തന്നെയാണല്ലോ ഭഗവാൻ ഇവിടെ നടക്കുന്നത്. അതൊന്നും ഇല്ല സജിന്, അന്തം വിടുന്നത് പോയിട്ട് എനിക്കിപ്പോ ഒന്നും മനസ്സിലാവുന്നില്ല. എങ്ങനെ? അതൊരു വലിയ കഥയാ. നിനക്കറിയോടാ, എനിക്ക് തോന്നുന്നത് പോലെ ഒക്കെ തന്നെയാ പിള്ളേച്ചന്റെ മനസ്സിലും തോന്നുന്നത്. എനിക്കിതിപ്പോ എന്താ പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല സജിനെ, എന്നെ കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഓ എന്റെ ദൈവമേ, അനിയത്തിന്റെ മൂക്കിന് നീളം വെക്കുന്നു. അനിയ ചേച്ചി, ചേച്ചി എന്തിനാ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആവുന്നേ? ഞാൻ എന്തിനാ കൺഫ്യൂസ്ഡ് ആവുന്നെന്ന് എനിക്കറിയില്ല, ഒന്നും അറിയില്ല. എനിക്കുണ്ടല്ലോ പിള്ളേച്ചിന്റെ കാര്യത്തിൽ എപ്പോഴും വിഷമം ഉണ്ടാവാറുണ്ട്. എനിക്ക് പിള്ളേച്ചിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ വലിയ സന്തോഷം തോന്നും. എനിക്കൊന്നും അറിയില്ല, എനിക്കെന്തൊക്കെയോ പറ്റുന്നുണ്ട് സജിനെ. പക്ഷേ അതൊക്കെ എന്തായാലും വളരെ സീരിയസ് ആട്ടോ. അങ്ങനെങ്കിൽ ശരി, ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അനിയ ചേച്ചി, ഇപ്പോ ചേച്ചിയുടെ കണ്ണുകൾ അടച്ചേ. അപ്പൊ ചേച്ചിക്ക് ശിവനോബറായ കാണാൻ പറ്റിയാൽ മനസ്സിലാക്കേണ്ടത് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നാണ്. എന്തോ പ്രശ്നമുണ്ട് അനിയ ചേച്ചി? മിണ്ടാതിരിക്കട. നിന്റെ ഈ ഒന്നിനും കൊള്ളാത്ത ഫിൽമി ഐഡിയാസ് ഒന്നും എന്റെ അടുത്ത് എടുക്കരുതേ സജിനെ. കണ്ണടയ്ക്കാനൊന്നും എന്നെ കിട്ടില്ല. എന്നാ ചെയ്യണ്ട, പക്ഷെ എനിക്ക് ഐഡിയ വർക്കൗട്ട് ആവുന്നുണ്ട്.
എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ, എന്താവോന്നറിയാലോ. വെള്ളച്ചിനെ കണ്ടല്ലോ, എല്ലാം കൊള്ളായെന്ന് തോന്നുന്നു. ശരിക്കും അങ്ങനെയൊക്കെ സംഭവിച്ചാണോ അതോ? ജസ്റ്റ് ഇമാജിൻ ഇറ്റ്. നമുക്കിടയിൽ, നമുക്ക് രണ്ടുപേർക്കും ഇടയിൽ എന്തോ ഉണ്ട് അനിക്ക. അത് ഐ ഡോണ്ട് നോ, അത് അത് എന്താണ്? ഞാൻ അനിക്കയുടെ മടിയിൽ തലവെച്ച് ഉറങ്ങിയെന്നോ? ദിസ് ഇസ് നോട്ട് ഗുഡ്. ഓ, ദിസ് ഇസ് നോട്ട് ഗുഡ്. എന്തെങ്കിലും ആവശ്യമുണ്ടോ? അത് അനിക വന്നിട്ടില്ലേ? ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഇന്നലെ അല്ല, ഇന്ന് ഇവിടേക്ക് വന്നിട്ടുണ്ടോ? ഇല്ല ഏട്ടാ, ഇന്ന് വന്നിട്ടില്ല. ഏട്ടൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഫോൺ വിളിച്ച് പറയാം. അവളെ കൊണ്ട് ഒരു ജോലിയില്ല. എന്ത് ജോലി ചെയ്യാനാ? വേണ്ട, ഒരു ജോലിയില്ല. ഏട്ടാ, ഏട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ. ആ, ഞാൻ ഐ'm ഓക്കേ. എന്താ? എനിക്ക് തോന്നി ഏട്ടന് കുറച്ച് ഒന്നുമില്ല. നമ്മളിപ്പോ ഏതായാലും ഗാർഡനിലാണോ ഉള്ളത്? നല്ല പൂക്കളുടെ മണം വരുന്നുണ്ടല്ലോ. ലിഫ്റ്റിലാ നമ്മൾ വന്നത്, അപ്പൊ എങ്ങനെ നമ്മൾ ഗാർഡനിലെത്തുക? റോമി, ഓമിന് പോലും വെറുതെ സംസാരിക്കാതിരിക്കും. ഇത് ഗാർഡൻ ആയിക്കോടാന്നൊന്നുമില്ലല്ലോ. വാട്ടർഫോൾസ്! നമ്മളിത് ഏത് പാർക്കിലാ വന്നത്? പക്ഷെ നമ്മൾ ലിഫ്റ്റിൽ കയറിയാണല്ലോ വന്നത്. എന്റെ കണ്ണുകൾ നീ ബ്ലൈൻഡ് ഫോൾഡ് ചെയ്തത് എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അയ്യോ, ഇത് ഞാൻ കുറച്ച് നേരത്തെ തന്നെ മനസ്സിലാക്കേണ്ടതായിരുന്നല്ലോ. രണ്ടു ദിവസമായിട്ടേ ഉള്ളൂ ഞാൻ 50 ഷേഡ്സ് ഓഫ് ഗ്രേയുടെ ട്രെയിലർ കണ്ടിട്ട്. റോമി, നീ ഭയങ്കര നോട്ടി ആട്ടോ. ഇനി കണ്ണുകൾ തുറന്നോളൂ രുദ്ര. റോമി, നിന്നെ ഉണ്ടല്ലോ. അവനെ വിളിച്ച് ഇപ്പൊ തന്നെ റോമിയെ പറ്റി എല്ലാം പറഞ്ഞു കൊടുക്കണം. ഐ ജസ്റ്റ് കോൾ ഹിം. സൗമ്യ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു മിനിറ്റ്. ഈശ്വര, കോളും കിട്ടുന്നില്ലല്ലോ. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ? താങ്കളുടെ പേരെന്താണ്? താങ്കളുടെ പേര് എന്നാ? അല്ല, അത്
എന്റെ പേര് അത് പൂച്ചക്കണ്ണൻ ചട്ടമ്പി. ഈ പൂച്ചക്കണ്ണിലുണ്ടല്ലോ പൂച്ചക്കണ്ണല്ലാതെ മറ്റു പലതും സംസാരിക്കുമല്ലേ. നമ്മള് പിക്നിക്കിന് പോകാൻ ഇറങ്ങിയതല്ലേ. ഇപ്പഴാ എനിക്ക് മനസ്സിലായത്, നീ ഏതോ മിത്തോളജിക്കൽ ഷോ ആക്ട് ചെയ്തിട്ടുണ്ട്, അതിൽ ദേവിയുടെ റോൾ എന്ന് ചെയ്തത്. പക്ഷെ ഡെയിലി സീരിയൽ വളരെ ബോറല്ലേ, നിന്റെ ഇമേജിന്റെ കൂടെ പോവില്ലല്ലോ. അതുകൊണ്ടല്ലേ നീ കാര്യം ആരോട് പറയാതിരുന്നെ. ഇപ്പൊ നീ നിന്റെ സീക്രട്ട് എന്റെ കൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കും അല്ലേ. ശരിയല്ലേ ഞാൻ പറഞ്ഞ എന്റെ ദേവി. അല്ല രുദ്ര, നീ വളരെയധികം ഭാഗ്യവാനാണ്, നിന്നെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. നീ എന്നെ തിരഞ്ഞെടുത്തെന്നോ? ഞാനാ നിന്നെ തിരഞ്ഞെടുത്ത് വളച്ചത്, മനസ്സിലായോ? മറന്നുവല്ലേ. അല്ല രുദ്ര, നിന്നെ ഞാനാണ് തിരഞ്ഞെടുത്തത് എന്റെ ഫോളോവർ ആവാൻ വേണ്ടി. ഫോളോവർ? രാവിലെ എഴുന്നേറ്റ സോഷ്യൽ മീഡിയ വരെ എല്ലായിടത്തും ഞാൻ നിന്നെ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. നിന്നെ ഞാൻ ഇവിടേക്ക് വിളിച്ചത് എന്തിനാണെന്നുള്ളത് നിനക്ക് മനസ്സിലാവില്ല, കാരണം നീ ഇതുവരെ എന്നെ നിന്റെ മനസ്സിൽ സ്ഥാപിച്ചിട്ടേയില്ല. കണ്ണുകൾ രണ്ടും അടച്ചുകൊണ്ട് എന്നെ നോക്കിയാലും. കണ്ണുകൾ രണ്ടും അടച്ചു നോക്കിയാ എന്തോന്ന് കാണാൻ. നീ പറയുന്നത് പോലെ ഞാൻ കണ്ണുകൾ അടച്ചു നോക്കിയാ എനിക്കെങ്ങനെ നിന്നെ കാണാൻ പറ്റും. റൂം ഇത് നോട്ടി ഗേൾ. നിന്റെ മനക്കണ്ണുകൾ കൊണ്ട്. മനക്കണ്ണുകളാ? ഇതെന്തോ റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യമാ. ആ പറയ്. എന്റെ ആത്മരൂപത്തെ നീ കാണും, അതിനെ നിന്റെ ആത്മാവിലേക്ക് ആവാഹിക്കും. ആരുടെ ആത്മാവ്? ആ ശരി നോക്കട്ടെ. ഇവിടെ ഇരിക്കൂ രുദ്ര, എന്നിട്ട് കുറച്ച് സമയം പ്രാർത്ഥിക്കൂ. ഈ റോമിയുടെ ആഗ്രഹം എന്നെ എല്ലായിടത്തും കാണിക്കണം. ഞാൻ മറ്റുള്ള ആൺകുട്ടികളെ പോലെ നോക്കൂലല്ലോ. രുദ്ര നീ ആളില്ലേ, പെണ്ണുങ്ങളെ ശരിക്കും ഭ്രാന്താക്ക. സോ സ്വീറ്റ്. റോമി ഒട്ടും സ്വീറ്റ് അല്ല. ഞാൻ നിന്നോട് എങ്ങനെയാ അത് പറയാ, നമ്മുടെ രുദ്രൻ ആ റോമിയോടൊപ്പം ഒട്ടും സേഫ് അല്ല. പ്രിയങ്ക, ഞാൻ ഒന്നുകൂടെ വിളിച്ചു നോക്കാം. നീ എന്തൊക്കെയാ ഈ പറയുന്നത്? രുദ്രേട്ടൻ റോമിയുടെ കൂടെ സേഫ് അല്ലെന്നോ? ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. റോമി, ഇപ്പൊ നിനക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്യേണ്ട സമയമല്ലേ? ഇത് ബ്രോഡ്കാസ്റ്റിംഗ് ടൈം ആണെന്നറിയാം, അതിലും വലുതാ രുദ്രനെ റോമിയിൽ നിന്ന് രക്ഷിക്കുന്നത്. അറിയുന്ന കേക്ക്, നീ ആദ്യം പോയി ബ്രോഡ്കാസ്റ്റ് ചെയ്യ്, ഞാൻ രുദ്രേട്ടൻ ഒന്ന് ഫോൺ വിളിച്ച് നോക്കട്ടെ. ഫോൺ എടുത്ത ഉടനെ ഞാൻ കാര്യങ്ങൾ അന്വേഷണം എന്നോട് ഒന്ന് പറയാം. നീയും ട്രൈ ചെയ്യാം, ഞാനും ട്രൈ ചെയ്യാം. സ്വാമി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. രുദ്രേട്ടൻ തിരിച്ചു വന്ന ഞാൻ നിന്നെ അറിയിക്കാം, അപ്പൊ സംസാരിച്ച പോരെ. ബ്രോഡ്കാസ്റ്റ് എന്തിനാ ഡിലേ ആക്കുന്നത്? മൈൻഡ് ഫ്രീ ആക്കിട്ട് പോയി ബ്രോഡ്കാസ്റ്റ് ചെയ്യ്. ലവ് ഏഞ്ചലിന്റെ എല്ലാ ഫാൻസും വെയിറ്റ് ചെയ്യായിരിക്കും, അവൻ ഇത് എങ്ങനെയെങ്കിലും ഇൻഫോം ചെയ്യണം. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. ഗോ. ഹലോ ഫ്രണ്ട്സ്, ദിസ് ഈസ് യുവർ ഫ്രണ്ട് ലവ് ഏഞ്ചൽ. ലവ്. ജീവിതത്തിൽ 10-ൽ 9 പേരും ലൈഫിൽ ഒരിക്കലെങ്കിലും പ്രണയം എന്ന വികാരം അനുഭവിച്ചിട്ടുള്ളവരായിരിക്കും. വാട്ട് ക്രാപ്പ്, പത്താമത്തെ ആള് ഞാനാണ്. എന്നാൽ ആ 10-ാമത്തെ വ്യക്തി കള്ളം പറയുന്നതായിരിക്കും മറ്റുള്ളവരോടും സ്വന്തം മനസാക്ഷിയോടും. വാട്ട് ദ ഹെൽ. ഇത് വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഫീലിംഗ് ആണ് അല്ലേ? ദാറ്റ്സ് റൈറ്റ്. നിങ്ങൾ ഈ പ്രണയത്തിന്റെ കാര്യത്തിൽ കൺഫ്യൂസ്ഡ് ആണോ? No way. ഈ കൺഫ്യൂഷൻ പോലും വല്ലാത്തൊരു കൺഫ്യൂഷൻ ആണല്ലോ എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. യു നീഡ് ഹെൽപ്പ്. നിങ്ങളുടെ മനസ്സിലെ പ്രണയത്തെ തിരിച്ചറിയാൻ കോൾ ലവ് ഏഞ്ചൽ. നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ കോളർ നമ്മോടൊപ്പം ഉണ്ട്. ഹലോ, താങ്കളുടെ പേരെന്താണ്? താങ്കളുടെ പേര് എന്നാണോ? അല്ല, അത് എന്റെ പേര് പൂച്ചക്കണ്ണൻ. ഈ പൂച്ചക്കണ്ണൻ ഉണ്ടല്ലോ, പൂച്ചക്കണ്ണൻ. ക്യാറ്റ്. അപ്പൊ ഈ ക്യാറ്റ് മ്യാവുന്നല്ലാതെ മറ്റു പലതും സംസാരിക്കും അല്ലേ? ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. ഇറ്റ്സ് ഓക്കേ. താങ്കളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഇറ്റ്സ് ഫൈൻ. ഇനി പറയൂ, താങ്കൾ എങ്ങനെയുള്ള ക്യാറ്റാണ്? എ ബ്ലാക്ക് ക്യാറ്റ്. വൗ, യു നോ ഐ ലവ് ക്യാറ്റ്സ്. താങ്കളുടെ ഐസിന്റെ കളർ എന്താണ്? എനിക്ക് പൂച്ചക്കണ്ണ ഉള്ളത്. ദാറ്റ്സ് സോ സ്വീറ്റ്. പൂച്ചക്കണ്ണുള്ള ഒരാളെ എനിക്കും അറിയാം. സോ മിസ്റ്റർ ബ്ലാക്ക് ക്യാറ്റ്, ഇപ്പോ നിങ്ങൾ ലവ് ഏഞ്ചലിനെ വിളിച്ചത് എന്തിനാണെന്ന് പറഞ്ഞോളൂ. അത് നോർമലി ഞാൻ എന്റെ പ്രോബ്ലംസ് എല്ലാം എന്റെ അനിയന്മാരോട് ഡിസ്കസ് ചെയ്യാറുള്ളത്. ഇന്ന് അവരാരും ഇവിടെ ഇല്ല. ദാറ്റ്സ് ഓക്കേ. ചില സമയത്ത് സ്ട്രേഞ്ചേഴ്സിനോട് സംസാരിക്കുന്നത് യൂസ്ഫുൾ ആണ്. സോ ടെൽ മീ, ഇന്നലെ എന്റെ ലൈഫിൽ ഒരു സംഭവം ഉണ്ടായി.
അതുപോലെ ഇതിന് മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതെ സച്ചിന്, എല്ലാരും ക്ഷമ പറഞ്ഞു. ഇനി പോകാതിരുന്ന അത് തെറ്റല്ലേ മോനെ. എന്നാ ശരി, പൊക്കോ. പിള്ളേച്ചന്റെ കല്യാണം അറേഞ്ച് ചെയ്ത് കൊടുക്കണ്ടേ? ഇപ്പൊ പിള്ളേച്ചന്റെ അസുഖമൊക്കെ മാറിയില്ലേ? അതിപ്പോ ഞാനിന്ന് വെള്ളത്തിന്റെ മോട്ടോർ ശരിയാക്കാൻ ആളെ വിളിച്ചിട്ടുണ്ട്. വെള്ളത്തിന്റെ മോട്ടറിന്റെ കാര്യമല്ല, അനിയച്ചിയുടെ മോട്ടർ. ആ പിള്ളേച്ചൻ കാരണമുണ്ടായ പ്രോബ്ലം അതൊക്കെ സോൾവ് ആയില്ലേ? നമ്മുടെ രണ്ടുപേർക്കും ഇടയില് എന്തോ സംഭവിക്കുന്നുണ്ട്. അതെന്താന്ന് അറിയില്ല. ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളെല്ലാവരുടെയും മുൻപിൽ വെച്ച് അനികയോട് താങ്ക്സ് പറയാൻ ആഗ്രഹിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അനിക എൻ്റെ ജീവിതത്തിലേക്ക് വന്നത്. അതുകൊണ്ട് ഞാനിന്നൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. എന്നെ കല്യാണം കഴിക്കാൻ തയ്യാറാണോ?